കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് പരാതി. ശസ്ത്രക്രിയ നടത്തിയതിൽ പിഴവ് ആരോപിച്ച് കൊട്ടാരക്കര സ്വദേശി സുബിൻ എന്ന 24 വയസ്സുകാരനാണ് രംഗത്തെത്തിയത്. കൊഴുപ്പ് നീക്കം ചെയ്യുന്നതിനായി മിയന്നൂരിലെ അസീസിയ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായെന്നും എന്നാൽ ആശുപത്രിയിൽ നിന്നും ഗുരുതര ചികിത്സാ പിഴവുണ്ടായെന്നും സുബിൻ ആരോപിക്കുന്നു. 2018 ശരീരത്തിലെ കൊഴുപ്പ് നീക്കം ചെയ്യുന്നതിനായി സുബിൻ മിയന്നൂരിലെ അസീസിയ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് ശസ്ത്രക്രിയ നടത്തുകയും അന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. മൂന്ന് ദിവസത്തിനു ശേഷം കടുത്ത വേദന അനുഭവപ്പെട്ടതോടെ ആശുപത്രിയിൽ വീണ്ടും എത്തിയതോടെയാണ് രക്തം ഒഴുകിപ്പോകേണ്ട കുഴൽ ഇട്ടില്ലെന്ന് കണ്ടെത്തിയത്. പിന്നീട് രണ്ട് കുഴലുകൾ നെഞ്ചിനുള്ളിലിട്ടു. പിറ്റേ ദിവസം ഒരു കുഴൽ നെഞ്ചിനുള്ളിലേക്ക് കയറിപ്പോയതായി സുബിൻ പറയുന്നു. പിന്നീട് 2020 സൈനിക റിക്രൂട്ട്മെന്റിൽ പങ്കെടുത്തപ്പോൾ അസഹനീയമായ വേദന അനുഭവപ്പെട്ടതോടെ വീണ്ടും ഇതേ ആശുപത്രിയിലെത്തി ചികിത്സ തേടി. സിടി സ്കാൻ പരിശോധനയിൽ മുമ്പ് ശസ്ത്രക്രിയ നടത്തിയിടത്ത് ഒരു കുഴൽ കണ്ടെത്തി. യാതൊരു മുന്നൊരുക്കവുമില്ലാതെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് കുഴൽ നീക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ശസ്ത്രക്രിയ നടത്തിയ ഭാഗത്ത് പിന്നീട് മരവിപ്പുണ്ടാവുകയും ഈ വർഷം ജനുവരിയിൽ വീണ്ടും വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പരിശോധന നടത്തി നീക്കം ചെയ്ത കുഴലിന്റെ ബാക്കി ഭാഗം കണ്ടെത്തി. തുടർ ചികിത്സയ്ക്കായി അസീസിയൽ രേഖകൾക്കായി സമീപിച്ചപ്പോൾ നൽകിയില്ലെന്നും സുബിൻ ആരോപിക്കുന്നു. ലോക്കൽ പോലീസിന് പരാതി നൽകിയെങ്കിലും അന്വേഷണം നടത്താതെ വന്നതോടെ സുബിനും കുടുംബവും ചാത്തന്നൂർ ACP ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. ആരോഗ്യമന്ത്രി വീണ ജോർജിനും പരാതി നൽകിയെന്നും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും സുബിൻ ആരോപിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി അനുകൂല നടപടിക്കായി കാത്തിരിക്കുകയാണ് സുബിൻ. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.